ഉണ്ടായിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ വൻകിട നേതാക്കൾ, അതായത് 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ്. അന്ന് അവരൊക്കെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ബില്ലിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് ശരി, അവർക്കത് സ്വാഗതം ചെയ്യാം. അവർക്കത് നിലപാട് വളരെ വ്യക്തമാണ്. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് പറ്റില്ല, അതല്ലെങ്കിൽ അതിനകത്ത് എന്തോ അപാകതയുണ്ട് എന്ന് തോന്നുന്ന ഏതൊന്നിനെയും വിമർശിക്കാൻ നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അതാണല്ലോ ജനാധിപത്യം. നമുക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കാം, സുപ്രീം കോടതിയെ വിമർശിക്കാം, ഏതൊരു വ്യക്തിയോ ഏത് നിലപാടോ ഏത് നയങ്ങളോ ഏത് നിയമങ്ങളോ വിമർശനങ്ങളിൽ നിന്നും അതീതമല്ല, ഒരാളും വിമർശനങ്ങളിൽ നിന്നും അതീതരുമല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ CPIM-നോ അതല്ലെങ്കിൽ CPM-നോ കോൺഗ്രസിനോ ഒക്കെ കോടതിയിൽ ബില്ലിനെ ചോദ്യം ചെയ്യാം, അവർക്ക് വിമർശിക്കാം. ഈ നിലപാടുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മുസ്ലിം മതവിഭാഗത്തിന്റെ അവരുടെ വൈകാരികതകളെ ചൂഷണം ചെയ്ത് അവരെ ഇളക്കി തെരുവിലേക്ക് തീപ്പന്തവും കൊടുത്ത് വിടുന്നത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്നും ദാ ആട്ടി ഓടിക്കാൻ പോകുകയാണ് എന്ന രൂപത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അവരെ അനാവശ്യമായി പ്രകോപിതരാക്കി അവരുടെ ആ മതവികാരം, നമ്മള് മുസ്ലിങ്ങൾക്കൊന്നും ഇനി ഇവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് ഒരു ആന്റി BJPism ഉണ്ടാക്കി, ഒരു ആന്റി ഇസ്ലാമിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് വരുത്തി തീർത്ത് പൊതുനിരത്തുകളിലേക്ക് കത്തിക്കാനും അടിച്ചു പൊട്ടിക്കാനും ആൾക്കൂട്ട മർദ്ദനങ്ങളും ഒക്കെ ആയി ഇവരെ ഇളക്കി വിടുന്നതിനോട് വിയോജിപ്പാണ്. ടീച്ചർ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ദുർഗാദാസ് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരക്കാരൻ സ്വദേശി ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ, അതായത് PC ജോർജ് ഒക്കെ പങ്കെടുത്ത ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഖത്തറിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തതാണ് എന്റെ ഓർമ്മ. ഈ ഖത്തറിലും അതുപോലെ കുവൈറ്റിലേക്കും ഒക്കെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ട് ആ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അത് ഹിന്ദു സന്യാസിമാരും അതുപോലെ PC ജോർജ് അടക്കമുള്ള ക്രൈസ്തവ പുരോഹിതരുമായി നേരിട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ ഇടപെട്ടുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ മുന്നോട്ട് വന്നുകൂടെ എന്നൊരു ചോദ്യം മാത്രമാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇരുന്ന് കൊണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിന്റെ തലസ്ഥാനത്തിരുന്ന് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചതോടുകൂടി ഇസ്ലാമിക കുടുംബീകരന്മാർ, അങ്ങനെ അക്ഷരം തെറ്റാതെ തന്നെ പറയേണ്ടതുണ്ട്, കാരണം ഭാരതത്തിലെ താമസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സകലമാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തിന്റെ ചോറ് ൊണ്ട് ഒരു ഭാരതീയനെതിരെ ഒരു മലയാളിക്കെതിരെ അവിടെ ആക്ഷൻ എടുപ്പിക്കുക, അവസാനം അദ്ദേഹത്തെ ആ സ്ഥാപനം ടെർമിനേറ്റ് ചെയ്തൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ ദുർഗാദാസ് നമ്മുടെ ഈ വീഡിയോ കണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ എടുത്തൊന്ന് നോക്കിയത്. പുള്ളി എന്നെ ഒന്ന് വിളിച്ച സമയത്തിന് അറ്റൻഡ് ചെയ്യാതെ ജസ്റ്റ് പറഞ്ഞു ഞാൻ ലൈവിലാണെന്നുള്ളത്. അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങളോട്, അങ്ങനെ തന്നെ ചോദിക്കട്ടെ, മുസ്ലിം സഹോദരങ്ങളെ, നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് നീ ഖത്തറിലോ നീ സൗദിയിലോ നീ UAE-യിലോ നീ ഏതൊക്കെ വിദേശ രാജ്യങ്ങളായിക്കോട്ടെ, അറബ് രാജ്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേത് രാജ്യമായിക്കോട്ടെ, അതിലൊക്കെ എഴുതിയിട്ടുള്ള പാസ്പോർട്ട് ആര് തന്നതാണ് എന്നുള്ള ഭാരതം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് ഇന്ത്യയുടെ പാസ്പോർട്ടാണ് നിന്റെയൊക്കെ കയ്യിലുള്ളത്. അല്ലാതെ ഇന്ത്യ നിനക്ക് പാസ്പോർട്ട് തന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും നിനക്ക് വിദേശത്തോട്ട് പോകാനാവില്ല. അത്തരത്തിൽ നീ ആയാലും ഈ പറയുന്ന ദുർഗാദാസ് ആയാലും നേരത്തെ കേട്ട ഓഡിയോ അനീഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായാലും ഇനി പറയുന്ന ജയിൽവാസം കഴിഞ്ഞു വന്നിട്ടുള്ള ടീച്ചറുടെ സുഹൃത്തായാലും ഇവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് വിദേശികളുടെ മുൻപിൽ. അവിടെ മീൻ കച്ചവടക്കാരനാണോ അതല്ലെങ്കിൽ ക്ലോസറ്റ് കഴുകുന്ന ഒരു സുഡാപ്പിയാണോ എന്നുള്ളത് അവിടെ നോക്കുന്നില്ല, ഒരു ഓഫീസ് സ്റ്റാഫ് ആണോ എന്ന് നോക്കുന്നില്ല. നീയൊക്കെ ഇന്ത്യക്കാരാണ്, അവർ നിനക്ക് കൂലി തരുന്നു, ആ കൂലി പ്രകാരം നീ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്തുകൊണ്ട് നീയും നിന്റെ കുടുംബവും ജീവിച്ചു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ സഹോദരനെ ഒറ്റുകൊടുത്തുകൊണ്ട് നീ ഈ മതം വിഴുങ്ങിക്കൊണ്ട് ഒരു മതവർഗീയവാദിയാണ് എന്ന് തെളിയിക്കുമ്പോൾ ലോകത്തിന് മുൻപിൽ ചെറുതായി പോകുന്നത് നീയും നിന്റെ മതവും തന്നെയാണ്. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഇസ്ലാം വളരുന്നു മുസ്ലിം വളരുന്നു, അതല്ലെങ്കിൽ ഞാൻ ഈ ഇസ്ലാമിനെയും മുസ്ലിമിനെയും രണ്ടായിട്ട് കാണുന്നില്ല. കാരണം ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഇസ്ലാം എന്ന് മാത്രമേ പറയാവൂ, മുസ്ലിം എന്ന് പറയരുത്. ഇസ്ലാമുകളെല്ലാം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെല്ലാം ഇസ്ലാമുകളാണ്. അപ്പോൾ ഇവിടെ മുസ്ലിം എന്ന് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത്. ഈ മുസ്ലിം എന്ന് പറയുന്ന നീയൊക്കെ വളരുന്നു വളരുന്നു എന്ന് പറയുന്നു, നീ ചിന്തിക്കുക, നീ വളരുന്നത് കൃത്യമായിട്ടും താഴോട്ട് തന്നെയാണ്, പടവലങ്ങ പോലെ താഴോട്ട് തന്നെയാണ് നീ വളരുന്നത്. അതിന്റെ വളർച്ച അറിയുന്നത് കൊണ്ട് തന്നെയാണ് രാജ്യങ്ങളൊക്കെ
നീ അഭയാർത്ഥിയായി ഒരു രാജ്യത്തിന്റെ പടിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്നെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത്. കാരണം നിന്നെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നീ ആ പടിവാതിൽ ചവിട്ടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നീ പിന്നെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ തന്നെ ആദ്യം കാല് നീട്ടുന്നു, തല നീട്ടുന്നു, വയറ് വെക്കുന്നു, അങ്ങനെ പൂർണ്ണമായിട്ടും നീ ആ കൊട്ടാരത്തിലേക്ക് ആ രാജ്യത്തിലേക്ക് കടന്നു കയറുകയും അവിടെ ഇരിക്കുന്ന യഥാർത്ഥ ഉടമയെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അവസാനം നീ കലാപം നടത്തിക്കൊണ്ട് സമാധാന മതം വെള്ളരിപ്രാവാണ് സമാധാനത്തിന്റെ എന്ന് പറഞ്ഞ് നടക്കുന്ന നീ ആ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കുമെന്നുള്ളതൊക്കെ ഫ്രാൻസ് ആയാലും യു കെ ആയാലും ഒരുപാട് രാജ്യങ്ങൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നീയൊക്കെ പറയാറുണ്ടല്ലോ ബാബറി മസ്ജിദിന്റെ കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്ക മന്ദിരം പൊളിച്ചുകൊണ്ട് അവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത് നിന്റെ വലിയൊരു മാറാമുറിവായിട്ടാണല്ലോ നീയൊക്കെ കൊണ്ട് നടക്കുന്നത്. ബാബറി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനം നീ നടത്തുന്നുണ്ടല്ലോ. നീ എത്ര പള്ളികൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നീ ക്രൈസ്തവരുടെ പള്ളി, യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ പള്ളിക്കാണ് പള്ളി എന്ന് പറയുന്നത്, ചർച്ചിനാണ് പള്ളി എന്ന് പറയുന്നത്, അതുപോലും ഒട്ടിച്ചെടുത്തുകൊണ്ട് നിന്റെ മസ്ജിദ് എന്ന് പറയേണ്ട, അവിടെ നീ ഈ പള്ളി എന്ന വാക്കുപോലും ഒട്ടിച്ചെടുത്ത്, ആയിക്കോട്ടെ നീ അത് ഒട്ടിച്ചെടുത്ത്, കാരണം അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറയുന്ന നീ ആ എഴുതി പിടിപ്പിച്ചുള്ള ഗ്രന്ഥത്തിലെ പല കാര്യങ്ങൾ പോലും ഒട്ടിച്ചതാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന പല ആളുകളും നമ്മൾക്ക് വിവരിച്ച് തരാറുണ്ട്. അത് നമ്മൾ കേൾക്കാറുമുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്, അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാറുമുണ്ട്. അത്തരത്തിൽ മോട്ടിച്ചെടുക്കുന്ന കൈപ്പറ്റിയിട്ടുള്ള അതല്ലെങ്കിൽ പിടിച്ചടക്കിയിട്ടുള്ള എത്ര, ഈ അടുത്ത നാളിൽ തന്നെ രണ്ട് പള്ളികൾ നീ കൈക്കലാക്കിയില്ലേ, മോട്ടിച്ചെടുത്തില്ലേ? നീ എന്താണ് ചൈനയിലേക്ക് നോക്കാത്തത്? ഇവിടെ എന്ത് നടക്കുമ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ അതല്ലെങ്കിൽ യു പിയിലേക്ക് നോക്കൂ എന്നുള്ളത്. ഈ യു പിയിലേക്ക് നോക്കുന്ന നീയൊക്കെ എന്താ ചൈനയിലേക്ക് നോക്കാത്തത് എന്ന ചോദ്യം കൂടി ഇവിടെ തൊടുത്തു വിട്ടുകൊണ്ട് ടീച്ചർക്ക് വീണ്ടും ചൊറിയാൻ അവസരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറെ. ചെറിയൊരു ലാസ്റ്റ് അറിഞ്ഞിട്ട് പൗരത്വ നിയമത്തിനെതിരെ നമ്മുടെ കേരളത്തില് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറയുന്നത് യു ഡി എഫ് ആണ്. പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനത്തെ കേരളം മുഴുവനും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പറയുന്നു. ശരി, നേരിടാം. മണ്ഡല തലത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തും. ശരി, അതിനും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഈ നിയമത്തിനെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി പുറത്തെടുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും യു ഡി എഫും അനുവദിക്കില്ല എന്ന് സതീശൻ പറഞ്ഞു. കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു നിയമം ലംഘിക്കാനോ നടപ്പിലാക്കത്തില്ല എന്ന് പറയാനോ ആർക്കാ പറ്റുക? അങ്ങനെ വന്നാൽ രാഷ്ട്രപതി അല്ലേ തീരുമാനിക്കുക, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ തന്നെയും കേരളം കേന്ദ്രഭരണ പ്രദേശമാകേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് സി എ എ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഇവര് സുഡാപ്പികളുടെ രാഷ്ട്രീയമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ലല്ലോ ഈ പൗരത്വം കൊടുക്കുന്നത്. പൗരത്വം കൊടുക്കുന്നതിൽ ആറു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ. മുസ്ലിങ്ങളെ എടുത്ത് പുറത്തിടുമെന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഈ നിയമത്തിനെതിരെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഒക്കെ പോരാടുമെന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ഈ ഗോവിന്ദൻ എപ്പോഴെങ്കിലും ഈ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ചണ്ടാല ഭിക്ഷുകി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കാളിയ മർദ്ദനം, അതിനേക്കാൾ വലിയ മർദ്ദനമല്ലേ ഈ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പിണറായി വിജയൻ, നമ്മള് ഈ ചെറുവിരലിൽ നിന്നിട്ട് നമ്മള് കാളിയമർദ്ദനം ഞാൻ പഠിച്ചിട്ടുണ്ട്, പാമ്പിന്റെ തലയിൽ നിന്നിട്ട് അതിനേക്കാൾ ഭീകരത ഉണ്ടാക്കി, അത് ഭീകരതയാണെന്നല്ല ഞാൻ പറയുന്നത്, ഭീകരതയോടെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുവല്ലേ നമ്മുടെ പിണറായി വിജയൻ ഇവിടെ, അല്ലെ? അദ്ദേഹത്തിന്റെ മാടമ്പി സ്വഭാവമല്ലേ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ നയങ്ങളും നിയമങ്ങളും നിലപാടുകളും കോടിക്കണക്കിന് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൂട്ടുക, ഈ നാടിനെ ഖജനാവിനെ കൊള്ളയടിക്കുക, സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് മകൾക്കുണ്ടായ സകലമാന കേസുകളും നടത്താൻ പണം ചിലവഴിക്കുക എന്തേ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പോരാടാൻ കഴിയാതെ പോകുന്നത്? എന്തേ അതിനെതിരെ ഇവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നത്? പ്രതികരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ. ജീവൻ ഉള്ളിടത്തോളം കാലം സി എ എ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞു. നിങ്ങൾ പറയണം, ജീവനുള്ളിടത്തോളം കാലം കേരളത്തെ കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, പിണറായിയെ പറ. എന്താ പറയാൻ പറ്റാത്തത്? കാരണം ആ കൊള്ളയടിയിൽ ചില ആളുകൾ നമ്മളും കൂടിയാ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, എത്ര നിയമങ്ങൾ നിങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും? 370 വലിച്ചെറിയുമോ? എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ പിന്നെയും കൊണ്ടുവരുമോ നമ്മുടെ നാട്ടിലേക്ക്? മതരാഷ്ട്ര നിർമ്മിതിക്കുള്ള ആർ എസ് എസ് ബി ജെ പി നീക്കത്തിന്റെ ഭാഗമാണ് പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനമെന്ന്
CPI സെക്രട്ടറി അഭിനോയ് വിശ്വമാണെന്ന് തോന്നുന്നു, അയാള് പറയുമ്പോ നിങ്ങൾ ആലോചിക്കണം, ഈ അജണ്ട തന്നെ ആയിരുന്നോ മൻമോഹൻ സിംഗിനും ഉണ്ടായിരുന്നത്? ഇത് തന്നെ ആയിരുന്നോ പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് വാചാലമായി പറഞ്ഞ ഗാന്ധിജിക്കും ഉണ്ടായിരുന്നത്? അതായത് നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോ മാത്രമേ നിങ്ങൾക്ക് RSS BJP അജണ്ടയാണ് എന്ന് പറയാൻ പറ്റുന്നുള്ളോ? ഇന്ത്യയിലെ മതേതരത്വം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ അവരുടെ ആരുടെ കൊടിയാ പിടിച്ചിരിക്കണെന്ന് അറിയാമോ? പോപ്പുലർ ഫ്രണ്ടിന്റെ. ഇന്ത്യ മരിക്കും, അവിടെ പുതിയൊരു പാകിസ്ഥാൻ ജനിക്കും എന്ന് തിരിച്ചറിവില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഇതിനെ ചെറുക്കാൻ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കും. കാരണം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ പൗരത്വം ഇല്ലാതെ നിൽക്കുന്ന 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ 3 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും കടുത്ത പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റിരിക്കുന്നവരാണ്. അതുകൊണ്ട് CAക്കെതിരെ മുസ്ലിം ലീഗ് എന്തിര തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാലും ഇടതനും വലതനും ഒരുമിച്ച് നിന്നാലും ശരി, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ ആർക്കും പൗരത്വം നൽകുന്നതല്ല, ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡനം അനുഭവിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇഷ്ടികയും ഓടും പകുതി കേൾക്കുക, വിൽക്കപ്പെടുമെന്ന് നോക്കാതിരിക്കുക. മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ച ആളുകൾക്കാണ് പൗരത്വം നൽകുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് ആണെങ്കിലും ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ധൈര്യമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ട്രെയിൻ തടഞ്ഞ വാർത്ത നമ്മൾ കണ്ടു. മലബാർ എക്സ്പ്രസ് ആണ് തടഞ്ഞത്. ട്രെയിനിന് മുമ്പില് പ്രവർത്തകര് കൊടികൾ വെച്ചു, DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ഇത് ഈ നാടിനെ വെട്ടിമുറിക്കാൻ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗീയതയും ഒരു കലാപ സാഹചര്യവും ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ സംഘടിതമായി ചെയ്യുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. എന്തായാലും 6.5 ഭാരണം കട്ടുമുടിച്ചിട്ടുള്ള അന്ന് മുതൽ, നെഹ്റു മുതൽ ഇതുവരെ അവസാനത്തെ മൻമോഹൻ സിംഗ് വരെ നോക്കുകയാണെങ്കിൽ, അത്രയും നാളിൽ അവർ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം അതല്ലെങ്കിൽ ആ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതൊന്നും ആരും വിസ്മരിക്കേണ്ട. മാത്രമല്ല ഈ മലയാള മണ്ണിൽ തന്നെ, കേരളത്തിൽ തന്നെ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ തന്നെ അവരുടെ ഒരു അജണ്ടയിൽ പോലും കയറി പറ്റിയ ഒന്നായിരുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം, CAA നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ഐറ്റം എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഛർദിക്കുക, പിന്നീട് ആ ചർദിൽ വാരി തിന്നുന്ന ഇടതു വലത് ഈ നപുംസകങ്ങൾ അതല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഈ മൃഗീയ സ്വഭാവം കാണിക്കുന്ന ഇവരെ കൃത്യമായിട്ട് പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുജനങ്ങളിൽ എടുത്തു പറയേണ്ടത് മുസ്ലിം സമൂഹം തന്നെയാണ് എന്ന് പച്ചക്ക് പറയേണ്ടതുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്, നിങ്ങളെയും ഹിന്ദുവിനെയും അതല്ലെങ്കിൽ ക്രൈസ്തവനുമായി തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുക, ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കുക, അതിലൂടെ വോട്ട് നേടി ജയിച്ചുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള അധികാര ഭ്രാന്തന്മാർ, കൊതിയന്മാർ കക്കാനും കക്കും ഓട്ടിക്കാനും കൊലപാതകത്തിനും അതല്ലെങ്കിൽ തങ്ങളുടെ കുടുംബജനങ്ങളെ ബന്ധുജനങ്ങളെയൊക്കെ സുഖിപ്പിച്ച് ജീവിക്കാനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ തമ്മാടിത്തരത്തിന് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇനിയും ഇരകളാവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ തലയിൽ തന്നിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലാഹ് ആയിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, ആരായാലും വിശ്വസിക്കാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ തലയിൽ തന്നിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായിട്ടും വിനിയോഗിക്കുക. അത് മതവർഗീയവാദികൾക്കും മതവർഗീയത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ചെന്നായിയും കുറുക്കനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചുകൊണ്ട് ചോര കുടിക്കാൻ വെമ്പി നടക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് തീരെഴുതി കൊടുക്കാതെ ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ചെറിയാതെ വയ്യ എന്ന ഈ സെഷൻ തൽക്കാലം നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാം. എന്തായാലും കൃത്യമായിട്ട് നാളെ ഒരു ഗംഭീര വിഷയവുമായി നാളെ 8 മുതൽ 9 വരെ വീണ്ടും നമ്മുടെ ചെറിയാതെ വയ്യ വരുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.